Entertainment Awards 2024. Book tickets now. എടാ മണി, ആ പാട്ട് നിർത്തട, നീ ഫോൺ എടുത്തോട്ടെ. ആ ഹലോ സിന്ധു. ആ ഞാൻ ഇവിടെ എത്തി. ആ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട്. രാവിലെ തന്നെ എന്റെ പ്രസിഡന്റ് സാറിന് അടിച്ചെടുക്കാനാണ് ഉദ്ദേശം. നടന്നു പോയി തന്നെ. ആ നീ വെച്ചോ, ഇതേ മീറ്റിംഗ് തുടങ്ങിയ സമയമായി. ആ ശരി. എന്തോന്നോ മറന്നല്ലോ. അലമ്പുണ്ടാക്കാൻ നിക്കണ്ട, എനിക്ക് കുടുംബശ്രീയുടെ കണക്കും മറ്റും കാര്യങ്ങളും ഇവിടെ പറയാനുണ്ട്. കള്ളക്കണക്ക് എന്നാണ് പറയടി. കള്ളക്കണക്കോ? കള്ളക്കണക്ക് നിന്റെ മാറ്റം. പ്രിയമുള്ള നാട്ടുകാരെ, കഴിഞ്ഞ കുടുംബശ്രീ വാർഷികത്തിലെ വലിയ ചെരുവയുടെ കണക്കാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. വലിയ ചെരുവ? അതെന്താണ്, നീ ചെറിയ ചെരുവിന്റെ കണക്ക് പറയില്ലയോ? ചെരുവിയാ? ആ ചെലവെന്നാണ് നീ ഇപ്പൊ പറഞ്ഞത്. അയ്യോ, കുടുംബശ്രീയുടെ മറ്റേ കണക്ക് പറയുന്ന കാര്യം എന്താണ്? വരവും ചെലവും അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണേ. അതന്നെ, ആ വരവും ചെലവിന്റെ കണക്കാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. കഴിഞ്ഞ കുടുംബശ്രീ പഞ്ചായത്ത് വാർഷികത്തിലെ ആനയ്ക്ക് ഭക്ഷണം കൊടുത്തതിന്റെ ചെലവ് 25,000 രൂപ. ഒരാനയ്ക്ക് ഭക്ഷണം കൊടുത്തതിന് 25,000 രൂപയാ? ഇതെന്ത് കണക്കാണ് ഇത്? അതില്ലേ, അതെ, ആനയെ കൊണ്ടുവരുന്ന വഴി ഒരു കടയിൽ കയറി കുഴിമന്തി കഴിക്കാൻ. അതിന് കുഴിമന്തി ഒന്ന് ഇളക്കിയപ്പോൾ ആന കുഴിമന്തിലോ പുറകീന്ന് വിളിക്കുന്നു. ആര്? ആന. എവിടെ? അവിടെ. എന്തിനേ? എന്തിനേ കുഴിമന്തി കഴിക്കാൻ? ആനയും കുഴിമന്തി കഴിക്കുവോ? കുഴിമന്തി കഴിക്കുവോന്നാ തുമ്പിക്കൈയും കൊണ്ട് മലയാള സിനിമ ചോദിച്ച് മേടിച്ചാണ് ആന കുഴിമന്തി കഴിച്ചത്. മലയാള സിനിമയാ? മറ്റേ 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 വെള്ളച്ചമ്മന്തി ഇല്ലേ? മയോൾസ്. ദൈവമേ, എല്ലാ സാധനം തിന്നും മാണും വന്നിക്കോ, അതിന്റെ പേരും അറിയത്തില്ല. എടി, ഞാൻ അടുത്ത് കണക്ക് പറയാം. പറ വണ്ടിയിൽ ജാതയ്ക്ക് ആളെ കൂട്ടിയതിന് 15,000 രൂപ. ഇത് കള്ളക്കണക്കാണ്. അന്ന് ഞങ്ങൾ നടന്നിക്കാനോടി വന്നത്. തിരുത്തി പറയടി അങ്ങോട്ട്. ഇതിന് തിരുത്തൊന്നുമില്ല. ഇത് നിന്റെ അനിയന്റെ തെറ്റാണ്. എന്റെ അനിയൻ തെറ്റോ? നിന്റെ അനിയൻ കാരണമാണ് ഇത്രയും ചെലവുണ്ടായത്. ഒരു വണ്ടി നിറയെ ജാതയ്ക്ക് ആളെ കൂട്ടാൻ പറഞ്ഞപ്പോ മരമണ്ടനായ ഇവളുടെ അനിയൻ ഒരു വണ്ടി നിറയെ ജാതിക്ക കൊണ്ടുവന്നു. എന്ത് ജാതിക്ക? ജാതിക്കയുടെ പൈസ ആരാ കൊടുത്തത്? ഞാനാ കൊടുത്തത്. ജാതിക്കായിക്ക് എന്താ വില? പോട്ടെ പോട്ടെ, എന്റെ അടുത്ത് ഉണ്ടി കണക്ക്. ഞാൻ പറയടി. ആ പിന്നെ നിന്റെ അടുത്തുണ്ട് കണക്ക്. എന്നാ പിന്നെ നീ അത് പറയടി. ആ കുടുംബശ്രീ കഴിഞ്ഞ ക്രിസ്മസിന്റെ കണക്കൊക്കെ നീ എല്ലാം എഴുതി വെച്ചത്. ആ പറയടി നീ എന്ന കണക്ക്. ആ ഞാൻ പറയടി, എനിക്കിവിടെ ആരും പേടിയൊന്നും ഇല്ല. പേടിക്കല്ല, നീ കണക്ക് പറയടി. കഴിഞ്ഞ ക്രിസ്മസിന് പപ്പയ്ക്ക് ഡ്രസ് എടുത്തതിന് 2,500 രൂപ. അല്ല, പപ്പയ്ക്ക് ഡ്രസ് നമ്മൾ വാടകയ്ക്കാണല്ലോ എടുത്തത്. അയ്യോ, ആ പപ്പയ്ക്ക് ഡ്രസ് എടുത്ത കാര്യമല്ല ഞാൻ പറഞ്ഞു. എന്റെ വീട്ടിൽ പപ്പയുടെ കാര്യം ഞാൻ പറഞ്ഞു. നിന്റെ വീട്ടിൽ പപ്പിന്റെ കാര്യം എന്താ നീ ഇവിടെ പറയരുത്? എന്റെ വീട്ടിൽ കാര്യം ഞാൻ നീ പറയോ? നീ അതൊന്നും പറയണ്ട. നിനക്ക് മാത്രം ഇവിടെ കള്ളക്കണക്ക് പറയാല്ലേ. അത് നടക്കില്ല ഇവിടെ, അത് നടക്കില്ലാന്ന്. എടി എടി, കുടുംബശ്രീന്ന് കിട്ടുന്ന വല്ല വരുമാനം നീ നിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോണ്. എന്റെ വീട്ടിക്കാ? നീ കണ്ട എന്റെ വീട്ടിക്ക് നിനക്ക് ഞാൻ ആ മുട്ടക്കോഴി തന്നില്ലേ? എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. നീ മുട്ടക്കോഴിയാ? നീ എനിക്ക് മുട്ടക്കോഴി തരുവാണെങ്കിൽ നീ എന്തടി എനിക്ക് എന്ന് പൂവൻ കോഴി. ഞാൻ മുട്ടയ്ക്ക് ഞാൻ എന്ത് ചെയ്യൂടി? പോണ വഴിക്ക് കടയിൽ 10 മുട്ട വാങ്ങണം. അയ്യോ, അപ്പൊ പിന്നെ മുട്ടയും കോഴിയായില്ലേ? ഓ, അപ്പൊ അത് പോട്ടെ. നീ എന്റെ മകനൊരു പഠനമുറിയല്ലേ, അത് നീ ഒന്ന് വന്ന് നോക്കിയാ. എന്താണ് നീ ഇങ്ങനെ പറയണത്? നല്ലൊരു പഠനമുറിയല്ലേ ഞാൻ തന്നത്. അത് പഠനമുറിയായിരുന്ന, ഞാൻ കരുതി കോഴിക്കൂടാണെന്ന്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, ആ കോഴിനെ പിടിച്ചിരുത്ത് പരീക്ഷയ്ക്ക്. കോഴി പോയാലും നിന്റെ മോൻ പോയാലും നിനക്ക് കിട്ടുമല്ല കൊറേ മുട്ട. എടി എടി എടി, നീ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ടാട്ടാ. നീ മാ അതൊക്കെ പോട്ടെ. നീയേ, നമ്മുടെ വീട്ടിൽ വയ്യാണ്ട് കിടക്കുന്ന അപ്പൂപ്പനൊന്ന് കാണാൻ വന്നോ. അതല്ല പണി, അയാൾക്കൊരു കട്ലിങ്ങിൽ നീ കൊടുത്തോ. എടി ശീബേ, അവിടെയാണ് നീ ഏടിയ സന്നിധിന്റെ സ്വഭാവം അറിയേണ്ടത്. എടി ശീബേ, നിനക്ക് പഞ്ചായത്ത് കട്ടില് പാസ്സായിട്ടുണ്ടടി. അതും കൊണ്ട് നിന്റെ വീട്ടിലോട്ട് ആൾക്കാർ പോയിട്ടുണ്ടടി. എടി അനിതേ, നിനക്ക് എന്നോട് ഇത്രയും സ്നേഹവും. ഹലോ. ഏ ആ ശരി അനിതേ, നീ പരിപാടി നിർത്തിക്കോ. എന്തടി? നീ കട്ടില് കൊടുത്ത് അയച്ചില്ലേ? അതെ. അവിടെ കേറുന്ന അപ്പൊ ഒന്ന് ഇരുന്നു. അതെ. അവിടെ അവിടെ കുടുങ്ങി അയാള്. പിന്നെ എന്ത് ചെയ്യോടി? നീ പോയി വല്ല കട്ടറോ ബ്ലേഡോ എന്തെങ്കിലും എടുത്തേക്ക് വാടി. എന്റെ ദൈവമേ.